ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഈ ബോട്ടിൽ ആർട്ട് കണ്ടാലും അറിയാം, നമുക്ക് ഇതുപോലൊരു ബോട്ടിൽ ആർട്ട് എങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കുപ്പികൾ, ഇൻസുലിൻ ബോട്ടിലും ഹോസ്പിറ്റലിൽ നിന്നൊക്കെ കളയുന്ന ഇങ്ങനെയുള്ള ചെറിയ കുപ്പികളുണ്ടെങ്കിൽ കളക്ട് ചെയ്യാം. നമുക്ക് ഇതേപോലെ മനോഹരമായ ബോട്ടിൽ ആർട്ട് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ അരി വെച്ചിട്ടാണ് ഈ ബോട്ടിൽ ആർട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അരിനെ എങ്ങനെയാണ് പെയിൻറ് ചെയ്യാന്നൊക്കെ കാണാം. ഞാനിവിടെ 3 ബോട്ടിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ചെയ്യുന്ന വീഡിയോ ഒന്ന് കണ്ടാലോ. അപ്പോൾ നമ്മുടെ ബോട്ടിൽ ആർട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ റെഡിയാണ്. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി അരി പെയിൻറ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പെയിൻറ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനിവിടെ 5 കളേഴ്സിൽ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെയിൻറ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന് അക്രിലിക് കളേഴ്സാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഇതേപോലെ നിങ്ങൾക്ക് എത്ര കളേഴ്സ് വേണം അതിനനുസരിച്ച് നിങ്ങൾക്ക് കളേഴ്സ് എടുക്കാം. ഇപ്പം ഞാനിവിടെ ഒരു ഡിസൈൻ ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുണ്ട്, അതേപോലെ ചെയ്യാനാണ് പ്ലാൻ. അപ്പോൾ അതിന് ഇത്രയും കളേഴ്സ് ആവശ്യമാണ്. നിങ്ങൾക്ക് ഏത് രീതിയിലാണോ ചെയ്യേണ്ടത് ആ രീതിയിൽ നിങ്ങൾക്ക് കളേഴ്സ് എടുക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അരി പെയിൻറ് ചെയ്യുന്നതെന്ന് കാണാം. അപ്പോൾ നമുക്കിങ്ങനെ അരി പെയിൻറ് ചെയ്യാനായിട്ട് ഇങ്ങനൊരു ഡിസ്പോസിബിൾ ഗ്ലാസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കാത്ത ഏതെങ്കിലും ഒരു കണ്ടെയ്നർ അതിനായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ആവശ്യത്തിന് പെയിൻറ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരി ഇട്ടിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് അരി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ബ്രഷ് വെച്ചിട്ട് തന്നെയാണ് മിക്സ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും നല്ല ബ്രഷ് വെച്ചിട്ട് മിക്സ് ചെയ്യാൻ പാടില്ല. നമ്മൾ യൂസ് ചെയ്യാത്ത അല്ലെങ്കിൽ റഫായിട്ട് യൂസ് ചെയ്യുന്ന എന്തെങ്കിലും ബ്രഷ് വെച്ചിട്ടേ മിക്സ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ബ്രഷ് കേടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. എല്ലാ ഇതിലും എല്ലാ അരിമണിയിലും പെയിൻറ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഡ്രൈ ആകാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ പെയിൻറ് ചെയ്ത് വെച്ചിരിക്കുന്ന അരിയൊക്കെ ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് കുപ്പിയിലേക്ക് നിറക്കുന്നതെന്ന് കാണാം. അപ്പോൾ നമ്മൾ ബോട്ടിലിൽ നിറക്കുന്നതിന് മുമ്പ് ഇതേപോലെ ഒരു പേപ്പറിൽ ഇതേപോലെ സ്കെച്ച് ചെയ്ത് വെക്കണം. നമ്മൾ ഐഡിയ, നമുക്ക് ഇത് എങ്ങനെയാണ് ഫൈനൽ വരേണ്ടതെന്ന് നമ്മൾ ഒരു പേപ്പറിൽ സ്കെച്ച് പെൻ വെച്ചിട്ട് ഇതിൻ്റെ കളേഴ്സൊക്കെ എങ്ങനെയാണ് മാച്ചിങ് മാച്ചിങ് ആയിട്ടൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം. അതായത് ഒന്ന് സ്കെച്ച് ചെയ്ത് നോക്കാം. എന്നിട്ട് ഇതേപോലെ നമുക്ക് ഈ ബോട്ടിലേക്ക് നിറച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കൊരു ഐഡിയ ഉണ്ടാവും, അതായത് നമുക്ക് എത്രത്തോളം അരി ഓരോരു കളറും എത്രത്തോളം ഇടണം എന്നുള്ളത് ഇതിലേക്ക് നിറക്കണം എന്നുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടും. അപ്പോൾ ഇതേപോലെ ഒരു പേപ്പറിൽ ചുമ്മാ റഫായിട്ട് സ്കെച്ച് ചെയ്ത് നോക്കാം. അതിനുശേഷം ഓരോ കളറും എത്രത്തോളം ഇതിലേക്ക് നിറക്കണം എന്നുള്ളത് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് വെക്കണം. നമ്മൾ ഓൾറെഡി പേപ്പറിൽ സ്കെച്ച് ചെയ്തപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അതിന് ബേസ് ചെയ്തിട്ട് നമ്മൾ ഇതിലൊന്ന് സ്കെച്ച് പെൻ വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ 6 പാർട്ടാക്കിയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. 6 കളർ എനിക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാനുണ്ട്. നമ്മൾ കുപ്പിയിലേക്ക് ഈ അരിയൊക്കെ നിറച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ മാർക്ക് മായ്ച്ചു കളയാൻ പറ്റും. സ്കെച്ച് പെൻ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ആദ്യം ഇതിലേക്ക് വയലറ്റ് കളർ നിറച്ചു കൊടുക്കാം. അപ്പൊ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ഫസ്റ്റിലത്തെ ആ മാർക്ക് വരെ നമ്മൾ ഇത് നിറച്ചു കൊടുക്കണം. എന്നിട്ട് അതിനുശേഷം നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ നിറച്ചു കൊടുക്കുന്ന സമയത്ത് തന്നെ നന്നായിട്ട് ഷേക്ക്, ഫസ്റ്റ് ലെയർ നിറക്കുന്ന സമയത്ത് ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും എത്തിയൊന്ന് ഉറപ്പുവരുത്തണം. ഒന്ന് ജസ്റ്റ് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എവിടെയെങ്കിലും ഫില്ലായിട്ടില്ലെങ്കിൽ അത് നന്നായിട്ട് ഫില്ലായിക്കോളും. അതിനുശേഷം നമുക്കൊരു ബഡ്സോ അങ്ങനെ എന്തെങ്കിലും എടുത്ത് ഇതൊന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഞാനിവിടെ ബഡ്സാണ് എടുത്തിരിക്കുന്നത്. ഒരു ബഡ്സ് വെച്ചിട്ട് ഞാൻ നന്നായിട്ട് സൈഡും ഒക്കെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ നമ്മൾ ഈ അരിമണി കളേഴ്സ് തമ്മിൽ മിക്സ് ആയി പോവില്ല. നല്ല ടൈറ്റായിട്ട് ഓരോ ലെയറും നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ നല്ല ടൈറ്റായിട്ട് അവിടെ ഇരുന്നോളൂ.
അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലെയർ റെഡി ആയിട്ടുണ്ട്, നല്ല പ്രസ്സായിട്ടുണ്ട് നന്നായിട്ട്. ഇനി നമുക്ക് അടുത്ത ലെയർ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനിയുള്ള ലെയേഴ്സ് ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, കാരണം മിക്സായി പോകും. നമ്മൾ ഇളകി കഴിഞ്ഞാൽ ഇത് മിക്സായി പോകും, കളേഴ്സ് തമ്മിൽ മിക്സ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഒരു സ്ഥലത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ കയ്യിൽ എടുക്കുകയാണെങ്കിൽ തന്നെ അധികം ഷെയ്ക്ക് ചെയ്യാതെ നല്ലോണം ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ആ ലൈൻ വരെ ഓരോരോ കളേഴ്സും ഫില്ല് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. നമ്മൾക്ക് ഇത് ഇട്ടത് കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റില്ല, അപ്പോൾ നമ്മുടെ കളേഴ്സൊക്കെ മിക്സായി പോകും. അതുകൊണ്ട് തന്നെ ഓരോരോ ലെയർ ഇടുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ചിട്ട് ഇടാൻ ശ്രമിക്കുക. എന്നിട്ട് ഓരോരോ ലെയറും നന്നായിട്ട് ബഡ്സോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. നല്ല ടൈറ്റായിട്ട് ഇരിക്കണം. എന്നിട്ട് നമ്മൾ ലാസ്റ്റ് എല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ കോർക്കിടുന്ന സമയത്ത് അത് പിന്നെ എത്ര ഷെയ്ക്ക് ചെയ്താലും അനങ്ങില്ല. ഇങ്ങനെ നമ്മൾ ടൈറ്റായിട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്കി കളേഴ്സും കൂടെ പെട്ടെന്ന് ഫില്ല് ചെയ്യാം. ഇനി നമ്മുടെ ഫൈനൽ ലെയർ ആണ് നമ്മൾ ഫില്ല് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഇതുകൂടെ ഫില്ല് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് കോർക്കിട്ട് അടച്ചു വെക്കാം. പിന്നെ ഇത് എത്ര ഞാനിതിപ്പോ നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ടാണ് ഫില്ല് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ കോർക്കിട്ട് കഴിഞ്ഞു കഴിഞ്ഞാല് എത്ര ഷെയ്ക്ക് ചെയ്താലും ഇത് മിക്സായി പോവില്ല. ബഡ്സ് വെച്ച് നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബോട്ടിൽ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കോർക്ക് വെച്ചിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് അടയ്ക്കണം. അപ്പോൾ കോർക്കിന് വേണ്ടി ഞാനിവിടെ ഒരു തെർമോകോളിന്റെ പീസ് കട്ട് ചെയ്തിട്ട് റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് കോർക്കിന്റെ ഷേപ്പിൽ കട്ട് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇത് നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വുഡിന്റെ പീസൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് അടച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ എത്ര ഷെയ്ക്ക് ചെയ്താലും ഇത് മിക്സായി പോവില്ല, കാരണം നല്ല ടൈറ്റ് ആയിട്ടാണ് നമ്മൾ ഫില്ല് ചെയ്തതും പിന്നെ കോർക്ക് വെച്ച് നല്ല ടൈറ്റ് ആയിട്ടാണ് അടക്കുകയും ചെയ്തത്. ഇനി നമുക്ക് സ്കെച്ച് ചെയ്ത് വെച്ചതുപോലെ അടുത്ത ബോട്ടിലും കൂടെ ഫില്ല് ചെയ്യാം. അപ്പോൾ അടുത്ത ബോട്ടിലും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ സ്കെച്ച് ചെയ്തതിനനുസരിച്ചിട്ട് മാർക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ അടുത്തത് നാല് കളേഴ്സാണ് വരുന്നത്, അപ്പോൾ നാലായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാം. ഇതേപോലെ നാല് കളേഴ്സാണ് നമുക്കിതിലേക്ക് ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് മാർക്ക് ചെയ്ത് ഫില്ല് ചെയ്യാം.
അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ബോട്ടിലും റെഡി ആയിട്ടുണ്ട്. ഫസ്റ്റ് ബോട്ടിൽ പോലെ തന്നെ നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും കോർക്ക് വെച്ചിട്ട് അടക്കാം. ഇനി അടുത്ത ബോട്ടിൽ നമ്മൾ ഈ എല്ലാ കളേഴ്സും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഈ അരിമണികളൊക്കെ എല്ലാ കളേഴ്സും ആദ്യം മിക്സ് ചെയ്ത് വെക്കണം. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മൂന്ന് ബോട്ടിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും, ഈ കുഞ്ഞു മൂന്ന് ബോട്ടിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും അരി പെയിൻറ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പക്ഷേ അടുത്ത വീഡിയോയിൽ ഞാൻ ആ അരി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.